കോഴിക്കോട് കൊയിലാണ്ടിയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. ഉരള്ളൂരിൽ വയലിനോട് ചേർന്ന ഭാഗത്താണ് യുവാവിൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന കാലുകൾ ആദ്യം കണ്ടത്. ഒരു കാലാണ് ആദ്യം കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മറ്റ് ശരീരഭാഗവും കണ്ടെത്തുകയായിരുന്നു. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. സമീർ, ഈ ഒരു കാലാദ്യം കണ്ടെത്തുന്നു, പിന്നീട് ഉള്ള തെരച്ചിലിൽ മറ്റ് ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നു. മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ വ്യക്തമാകുന്നുണ്ടോ? സ്മിത, ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ആദ്യം ഒരു കാൽ കണ്ടെത്തിയത്. ഇടത് കാലിൻ്റെ ഭാഗമാണ് ആദ്യം കണ്ടെത്തിയത്. അതിൻ്റെ മുട്ടുവരെയും കത്തിക്കരഞ്ഞ നിലയിലായിരുന്നു. ശേഷിച്ച ഭാഗത്താണ് മാംസമുണ്ടായിരുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ മറ്റൊരു ഭാഗത്തു നിന്ന് ഒരു കാൽ കൂടി കണ്ടെത്തുന്നത്. ഇങ്ങനെ രണ്ട് കാലാണ് കണ്ടെത്തിയത്. പിന്നീട് പോലീസ് എത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്തി. ഇവിടെ എത്തിക്കൊണ്ടുള്ള ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കണ്ടെത്തിയത്. രണ്ട് ദിവസത്തോളം പഴക്കമുണ്ട്. വലിയ രീതിയിൽ കത്തിക്കരഞ്ഞ നിലയിലുമാണ് ഈ മൃതദേഹം. ഇപ്പോൾ വടകര അഡീഷണൽ SP നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തിക്കൊണ്ടുള്ള വിശദമായിട്ടുള്ള പരിശോധന നടത്തി വരികയാണ്. ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെ ഇവിടെ എത്തിക്കൊണ്ട് പരിശോധന നടത്തുന്നുണ്ട്. പ്രദേശത്ത് നിന്ന് ഏതാനും ദിവസം മുമ്പ് ഒരു മധ്യവയസ്കനെ കാണാതായിരുന്നു. ഈ വ്യക്തിയുടേതാണോ ഈ മൃതദേഹം എന്നുള്ള ഒരു സംശയം ബലപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരുന്നു. ഇതൊരു ആൾതാമസമില്ലാത്ത വീടിനോട് ചേർന്ന പ്രദേശമാണ്. ഇവിടെ ഇപ്പോൾ ആ മൃതദേഹം അവിടെ നിന്ന് എടുക്കുന്നതിന് ഭാഗമായിട്ടുള്ള നടപടികളിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡിൻ്റെയും ഒപ്പം വിരലടയാള വിദഗ്ധരുടെയൊക്കെ സംഘം ഇവിടെ എത്തിക്കൊണ്ടുള്ള വിശദമായിട്ടുള്ള പരിശോധന നടത്തി വരികയാണ്. രണ്ട് ദിവസത്തോളം പഴക്കമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ മൃതദേഹം പുറത്തേക്ക് എടുക്കുക ബുദ്ധിമുട്ടാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരെത്തുകയും അപ്പം പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിക്കൊണ്ട് അതിലേക്ക് മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ നിന്ന് ഒരു മധ്യവയസ്കനെ കാണാതായത്. ആ വ്യക്തിയുടേതാണോ ഈ മൃതദേഹം എന്നുള്ള ഒരു സംശയം ബലപ്പെടുന്നുണ്ട്. പ്രദേശത്തെ ഒരു ആൾതാമസമില്ലാത്ത വീടിനോട് ചേർന്ന വയലിലാണ് ഈ മൃതദേഹം കിടക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള മദ്യപ സംഘത്തിൻ്റെയൊക്കെ വലിയ ശല്യം ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുകയും ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളിൽ നിന്നുൾപ്പെടെ മൊഴി രേഖപ്പെടുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ രണ്ട് കാൽ മാത്രമാണ് ലഭിച്ചത്. പക്ഷേ പിന്നീട് ഈ മൃതദേഹത്തിൻ്റെ ഗന്ധം ഇവിടെ ദുർഗന്ധം വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പോലീസ് പിന്നീട് ഡ്രോൺ എത്തിക്കുകയും അങ്ങനെ ഡ്രോൺ ഉപയോഗിച്ച് ഡ്രോൺ പറത്തിക്കൊണ്ട് ഈ വയൽ മേഖലയിലൊക്കെ തന്നെ പരിശോധന നടത്തുകയും ചെയ്തു. ആ വേളയിലാണ് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ കൂടി ഇവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ വയലിലുള്ള മൃതദേഹം അത് ഈ ഭാഗത്തേക്ക് റോഡിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ്. പോലീസിനൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എത്തിക്കൊണ്ടാണ് ആ മൃതദേഹം അവിടെ നിന്ന് എടുത്തു മാറ്റാനുള്ള ശ്രമങ്ങളുമായിക്കൊണ്ട് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഈ സംഭവം ഒരു കൊലപാതകമാണോ എന്നുള്ള ഒരു സംശയം കൂടി പോലീസിന് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ശരി, കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ ആരുടേതാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസം മുൻപ് കാണാതായ മധ്യവയസ്കൻ്റേതാണോ ഈ മൃതദേഹമെന്ന സംശയങ്ങളും ഉയരുന്നുണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.